റസൂലിന്റെ കാൽപാദങ്ങളിലേക്ക് വീണ് അസ്ലംതു ബൈന യദൈ മുസ്തഫ, എന്റെ ഹബീബായ മുത്തിന്റെ ചാരത്ത് വെച്ച് ഞാൻ ഇസ്ലാം സ്വീകരിച്ച്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് സ്വീകരിച്ച ഒരു അനുയായിയുടെ കഥയാണ് പറയാനുള്ളതെങ്കിൽ, കൊടുങ്ങിയിൽ ഷഹീദ് ഫൈസല് മരണപ്പെട്ടതിന് ശേഷം നടന്നത് അത് മുത്തു റസൂല് പഠിപ്പിച്ചു കൊടുത്ത സമാധാനത്തിന്റെ പാതയാണ്. ത്രിക്കരിപ്പൂരയി സദസ്സിന് ഞാൻ പറയുന്നു, ഷഹീദ് ഫൈസൽ അവസാനം ബാക്കി വച്ചൊരാഗ്രഹമുണ്ട്, അത് മാത്രം പൂർത്തിയാക്കാതെ ഫൈസൽ യാത്രയായി. എല്ലാവരോടും പറയുമായിരുന്നു, എനിക്കൊന്ന് ണം എനിക്ക് എന്റെ ഹബീബായ മുത്തിന്റെ ചാരത്ത് നിന്നൊന്ന് സലാം പറയണം, എനിക്ക് അജറുള്ള സുതൊന്ന് ചുംബിക്കണം. ഷഹീദ് ഫൈസൽ, ഷഹീദ് ഫൈസൽ കൊടിഞ്ഞിപ്പള്ളിയുടെ കബർസ്ഥാൻ എന്ന മണ്ണിന്റെ ഉള്ളിലിരുന്ന് നീ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് ഞങ്ങൾക്ക് നീ കേൾക്കുന്നുണ്ട്, കാരണം നീ മരിച്ചിട്ടില്ല ഫൈസലേ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടവർ അവര് മരിച്ചിട്ടില്ല, അവര് മണ്ണോട് ചേർന്നിട്ടില്ല. അങ്ങകലെ കൊടിഞ്ഞിപ്പള്ളിയുടെ കബർസ്ഥാനിന്റെ മണ്ണിന്റെ അടിയിലിരുന്ന് സ്വർഗത്തിന്റെ മാനാകമാരുടെ താരാട്ട് കേട്ട് ഫൈസലേ നീ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നുവെങ്കിൽ മദീനയുടെ പച്ചക്കുപ്പയിൽ പോയി സലാം പറയണമെന്നുള്ള നിന്റെ ആഗ്രഹം ബാക്കി വെച്ച് നീ മണ്ണിന്റെ അടിയിലേക്ക് പോകുമ്പോ ആ നിന്റെ ആഗ്രഹം നിനക്ക് വേണ്ടി ഞങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ഈ സലാത്ത് മരണപ്പെട്ട ഷഹീദ് ഫൈസലിന്റെ മോഹത്തിന്റെ പൂർത്തീകരണമാക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഷഹീദ് ഫൈസലിന് ആത്മാവിന് വേണ്ടി ഈ തൃക്കരിപ്പൂര റബീ പ്രഭാഷണത്തിന് വന്ന പതിനായിരങ്ങൾ ദുആ ചെയ്യുന്ന സലാം തല്ലുകയാണ്. ഹംസയെ പോലെ ഉഹദിരണാങ്കണത്തിൽ കുടൽമാലകൾ ചിതറി വറിച്ചപ്പെട്ട് അല്ലാണ്ട് റസൂലിന്റെ കണ്ണുനീരിന് കാരണക്കാരനായ ബഹുഷി കൊന്നൊടുക്കിയ ഹംസയെ പോലെ കാലഘട്ടത്തിന്റെ ഹംസമാര് മരിച്ചിട്ടില്ല, കാലഘട്ടത്തിന് വീണ്ടും വീണ്ടും ഹംസമാരുണ്ടാകും. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ ഷഹീദുകളെ നാളെ സ്വർഗത്തിൽ കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീക് നൽകണേ അല്ലാഹ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ലോകത്ത് ആര് എതിർത്താലും ആര് കൊല ചെയ്താലും ഇസ്ലാം നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന്റെ പ്രഭയെ ഊതിവെടുത്താൻ കഴിയില്ല. ഒരു ഫൈസലിന് നിങ്ങൾ കൊന്നൊടുക്കിയാൽ അതിൽ നിന്ന് ആയിരം ഫൈസലുമാര് ജനിച്ചു വരുമെന്ന്, ആ ഒരു വധത്തിന്റെ പുറകിൽ ഇനി എത്ര പേരാണ് ഇസ്ലാമിലേക്ക് വരുന്നത് എന്നിനി നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാല്ലാഹ്. അല്ലാഹു ഇതൊരു ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന് കാരണമാക്കി കൊടുക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ അടുത്തുനിന്ന് പോയി സലാം പറയണമെന്ന ചെറുപ്പക്കാരന് ആഗ്രഹമുണ്ടായിരുന്നത്രേ. ആകവേ ഞങ്ങൾക്കും കൊതിയുണ്ട്, നീ ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാഹുവേ, നീ ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാഹ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാത്ത് മുടങ്ങിയപ്പോ അവശത മറന്നു, വിവശത മറന്നു, പിന്നെ അവശത മാറി ഷഹീദ് ഫൈസൽ ഊർജമായി. ഇനി മുത്തിന്റെ ജീവിതത്തിന്റെ ഓരോ വ്യത്യസ്ത തലങ്ങൾ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിൽ നീ ഹുബ്ബ് നിറക്കണേ അല്ലാഹ്, നീ ഞങ്ങളുടെ മനസ്സിൽ ഹുബ്ബ് നിറക്കണേ അല്ലാഹ്. ധാരാളം റബീന്റെ പ്രഭാഷണം ഞാൻ നൽകിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഇസ്ലാമിനെ തകർക്കാൻ വരുന്ന സാമ്രാജ്യത്തിന്റെ ദുശക്തികളോട് ഇല്ല ഇല്ല നിങ്ങൾ വിജയിക്കില്ല എന്ന് പറയാൻ പ്രവചിക്കാനാണ് റസൂലിന്റെ നിയോഗമുണ്ടായത്. അത് മാത്രം പറഞ്ഞ് പിന്നെ ഞാൻ വിയോഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ലോകം അറിയേണ്ട ഒരു കാര്യം, സാമ്രാജ്യത്വം നമുക്കെതിരെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അധികാരത്തിൽ വന്നപ്പോ മുസ്ലിമീങ്ങളെ ഞാൻ ഉന്മൂലനാശം ചെയ്യുമെന്ന് പറഞ്ഞ ട്രംപ് വരണം, ട്രംപ് വന്നേ പറ്റൂ. അമേരിക്കയിൽ ട്രംപ് ജയിച്ചേ പറ്റൂ, ഹിലാരി ക്ലിന്റൺ ജയിക്കരുത്. കാരണം മുത്തു റസൂല് പറഞ്ഞെടുത്തേക്ക് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളങ്ങൾ ക്രമീകരിക്കണമെങ്കിൽ മനുഷ്യ പിശാചി ലോക പോലീസിന്റെ തലവനാകണം.
എല്ലാവരും ചേർന്ന് മുസ്ലിം ലോകത്തിനെ ആക്രമിക്കും. മുസ്ലിം ലോകം ഭയാനകരമായ അപകടാവസ്ഥയിലേക്ക് മുസ്ലിം ലോകം കടന്നുപോകും. അറബ് രാട്ടങ്ങൾ വിറങ്ങലിച്ചു നിൽക്കും. ഇന്ത്യ രാജ്യവും അതിന്റെ ഭാഗത്തേക്ക് നീങ്ങും. ഇരേഖസികൾ കോടും മുത്തലാക്കുമൊക്കെ അതിന്റെ അടയാളങ്ങളും കാർമേഘങ്ങളുമാണ്. നിങ്ങൾ വെറുതെ ചിരിക്കണ്ട, ഇതൊരു ചെറിയ കാര്യമല്ല. ഏക സിവിൽ കോഡ് എന്നെങ്കിലും ഒരു രാത്രിയിൽ നോട്ട് നിരോധിച്ചതുപോലെ വന്ന പ്രഖ്യാപനമല്ല ഇത്. എത്രയോ കാലഘട്ടത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഉപജാപകശാലകളിലെ കൂട്ടിക്കുറയ്ക്കലുകളുടെ ഉള്ളിൽ വന്ന ഒരു സാമ്രാജ്യത്വത്തിന് അജണ്ടയാണിത്. അതുകൊണ്ടാണ് ജീവൻ കൊടുത്തും നമ്മളിതിനെ പ്രതിരോധിച്ചത്. അള്ളാഹു നമുക്കതിന് ഊർജം നൽകുമാറാകട്ടെ. പക്ഷെ ഇരുട്ടിന്റെ കാവൽക്കാരെ, ഏക സിവിൽ കോഡ്, മുത്തലാക്ക്, ഇതൊക്കെ ഇതിന്റെ പുറകിൽ ട്രംപ് ജയിച്ചേ പറ്റൂ. എന്നാലേ ഹബീബായ നബിതങ്ങൾ പറഞ്ഞെടുത്തേക്ക് ലോകത്തിന്റെ ക്രമീകരണം എത്തൂ. നമുക്ക് ട്രംപ് ആ ജയിച്ചാ നമുക്കെന്താ, ട്രംപ് ജയിച്ചാ നമുക്കിപ്പോ എന്താ, റമ്മ് നിരോധിച്ചാ നമുക്കിപ്പോ എന്താ, നമുക്കതൊരു വിഷയമല്ല. കാരണം നമ്മൾ ഇന്നലകളെ കുറിച്ച് ചിന്തിക്കുന്നവരല്ല. ഇന്നലകളെ ഇന്നുമായി കൂട്ടി നാളകളെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിച്ച ഒരു സമുദായത്തിന്റെ പിന്തലമുറക്കാരാണ് നമ്മൾ. നമുക്ക് ഇന്നലകളെ ഓർത്ത് കുണ്ഠിതമില്ല, ഇന്നലകളെ ഓർത്ത് നമുക്ക് വേവലാതിയുമില്ല. നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ? എനിക്കില്ല. നമുക്കെന്ത് വേവലാതി, നമുക്കെന്ത് വേവലാതി. പിന്നെ നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. ഏക സിവിൽ കോഡ് ഇന്ത്യയിലൂടെ നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ നടപ്പാക്കാൻ പറ്റൂല. നാഗാലാൻഡിൽ നടപ്പാക്കാൻ പറ്റൂ ഏക സിവിൽ കോഡ്? സിക്കിമിൽ നടപ്പാക്കാൻ പറ്റൂ? ആസാമിൽ നടപ്പാക്കാൻ പറ്റൂ? മണിപ്പൂരിൽ നടപ്പാക്കാൻ പറ്റൂ? പറ്റില്ല. അതിനൊക്കെ ഭരണഘടനാപരമായ ധാരാളം തടസ്സങ്ങളുണ്ട്. ഇന്ത്യ മുഴുവനും ഒരു സിവിൽ കോഡ് എന്ന് പറയുന്നത് അപ്രാപ്യമാണ്. അതിന് പ്രായോഗികതയില്ല. അത് നോട്ട് നിരോധിച്ചത് മാതിരിയാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഞാനത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂല് ഹിജ്റ പോവുകയാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ സംഭവം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സാമ്രാജ്യത്വ ശക്തികളെ, ഏകാധിപത്യത്തിന്റെയും സർവാധിപത്യത്തിന്റെയും സേറ്റാധിപത്യത്തിന്റെയും വംശാധിപത്യത്തിന്റെയും കണക്കുകൂട്ടലുകളിൽ ഇസ്ലാമിനെതിരെ ഉറഞ്ഞുകൊള്ളുന്നവരെ, ഇല്ലയില്ല ബദൽ ഇസ്ലാമു ഗരീബ, ആരും സഹായിക്കാനില്ലാട്, ഏകപട്ടാളമായിട്ടാണ് ഇസ്ലാം തുടങ്ങിയത്. അള്ളാഹു നമുക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. കാട്ടിന് മത്സരം നടന്നു. കൊമ്പില്ലാത്ത മരത്തിന്റെ മുകളിൽ ഒരു സ്വർണ്ണ കിരീടം വെച്ചിട്ട് ആദ്യം അത് കയറിയെടുക്കുന്ന ആൾക്ക് ആ കിരീടം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. കാട്ടിന് മത്സരം നടന്നു. പുള്ളിപ്പുലിയും അണ്ണാനും ചെങ്കീരിയും ഉടുമ്പും ഒക്കെ കൊമ്പില്ലാത്ത മരത്തിൽ പാഞ്ഞു കയറാൻ ശ്രമിച്ചു. പക്ഷെ പരാജയപ്പെട്ട് താഴെ വീണു. എന്നാൽ പുള്ളിപ്പുലിയും കുരങ്ങും ഒക്കെ എപ്പോഴും അതിന്റെ കൊമ്പിലൂടെ ഓടി നടക്കുന്ന ജീവികളാണ് താനും. എല്ലാരും പരാജയപ്പെട്ടപ്പോ അവിടെ ഒരു കൊച്ചു തവളയുണ്ടായിരുന്നു. തവള നേരെ ഓടിപ്പോയി ആ മരത്തിന്റെ മുകളിലോട്ട് പാഞ്ഞു കയറി. ചുറ്റുഭാഗത്ത് നിന്ന ജന്തുക്കൾ മുഴുവൻ കൂകി വിളിച്ച് പരിഹസിച്ചു. പുള്ളിപ്പുലി കയറാത്തടുത്ത് കൊച്ചു തവള കയറാനോ? തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല. തവള മരത്തുമേ കയറി കയറി അവസാനം ഇതതിന്റെ മുകളിൽ കയറി കിരീടമെടുത്തിട്ട് താഴെ വന്നു നമ്മുടെ കൊച്ചു തവള. ബാക്കിയുള്ളവരെ കൂക്കിവിളിയോ പരിഹാസമോ ഒന്നും തവള ശ്രദ്ധിച്ചില്ല. അവസാനം സമ്മാനം കൊടുക്കാൻ നേരത്ത് മൃഗരാജാവായ, ഫോർ എക്സാമ്പിൾ, അത്രേ ഉള്ളൂട്ടോ, ഇതൊരു സാങ്കല്പിക കഥയാണ്. ഇനിയിപ്പോ ഇത് തിർമതിയിലോ ബുഹാരിയിലോ ഉണ്ടോ എന്ന് ചോദിക്കരുത്. ഇത് റവാഹു തിർമതിയോ റവാഹു ബുഹാരിയോ ഒന്നുമല്ല. സമ്മാനം കൊടുക്കവേ, ഞാൻ എന്തേലും പറഞ്ഞില്ലെങ്കിൽ ഒത്തിരി പേര് ഉണ്ടാകും ട്രോളിനൊക്കെ ഒന്നൊരു മറുപടി കൊടുക്കും. ഇതാ മറുപടി. ആ സമയത്ത് രാജാവ് ചോദിച്ചു തവളയോട്, ചുറ്റുഭാഗത്ത് നിന്ന് ഇത്രയും പേര് കൂക്കി വിളിച്ചിട്ടും പരിഹസിച്ചിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ നീ എങ്ങനെ മുകളിൽ കയറി കിരീടമെടുത്തു എന്ന്. അപ്പോഴും രാജാവ് ചോദിച്ചപ്പോ തവള ഒന്നും മിണ്ടാതെ രാജാവിന്റെ മുഖത്ത് നോക്കി നിന്നു. അപ്പുറത്ത് നിന്നിട്ട് തവളയുടെ അമ്മ വിളിച്ചു പറഞ്ഞു, രാജാവേ അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്. രാജാവെ അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്. അവൻ പൊട്ടനായതുകൊണ്ടാണ് ചുറ്റുഭാഗത്തു നിന്നുള്ള പരിഹാസങ്ങളും കൂക്കുപിളിയും തവള കേൾക്കാതിരുന്നത്. അത് കേട്ടിരുന്നെങ്കിൽ തവള പാതിവടിയിൽ ബലഹീനനായി താഴെ വീണനെ. അതുകൊണ്ടാണ് തവളയ്ക്കും എയർപോർട്ട് കയറാൻ കഴിഞ്ഞത്. ചുറ്റുഭാഗത്തുള്ള
പൂക്കുവിളികളും പരിഹാസങ്ങളും അപഹാസങ്ങളും കേൾക്കാൻ എന്നാൽ നമുക്ക് ഉയരത്തിലേക്ക് നടക്കാൻ കഴിയില്ല. അപ്പോൾ ചില സമയത്ത് നമ്മൾ പൊട്ടനാവുക, അപ്പോൾ ഉച്ചത്തിലെത്താൻ നമുക്ക് കഴിയും എന്ന് ഞാൻ ഇതിനൊക്കെ മറുപടിയായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിഹാസങ്ങൾ കേട്ടിട്ടാണ് ഹബീബായ നബി തങ്ങൾ ലോകത്ത് വളർന്നത്. എന്തിനാണ് പരിഹസിക്കുന്നവരോട് മറുപടി പറയുന്നത്? അവരോട് പറഞ്ഞിട്ട് നമ്മുടെ സമയം കളയാന്നല്ലാതെ വേറെന്താ ഉള്ളത്? കാട്ടില് പുലിയും കഴുതയും തമ്മിൽ തർക്കമുണ്ടായി. പുലി പറഞ്ഞു ഈ പുല്ലിന് നിറം പച്ചയാണ്, അപ്പൊ കഴുത പറഞ്ഞു ഇതിന് നിറം ചോപ്പ്. തർക്കമായി, രണ്ടുപേരും തമ്മിൽ അടിയായി. രാജാവിന്റെ മുമ്പിൽ കേസെത്തി. അപ്പൊ ചോദിച്ചു, രാജാവ് ചോദിച്ച എന്താ പ്രശ്നം? പുലി പറഞ്ഞു ഈ പുല്ലിന് നിറം പച്ചയാണ്, കഴുത പറഞ്ഞു അല്ല ഇതിന് നിറം ചോപ്പൺ. രാജാവ് വിധി കൽപ്പിച്ചു, ഈ പുല്ലിന് നിറം പച്ചയാന്ന് പറഞ്ഞ് കഴുതയോട് തർക്കിച്ച പുലിക്ക് 100 അടി കൊടുക്കാൻ കൽപ്പനയിട്ടു രാജാവ്. പാവം പുലി ചോദിച്ച്, രാജാവേ ഈ പുല്ലിന് നിറം പച്ചയാന്ന് എനിക്കുമറിയാം അങ്ങേക്കുമറിയാം, എന്നിട്ട് സത്യം പറഞ്ഞ് എനിക്ക് തന്നെ ചാട്ടവാറടിയായല്ലോ. അപ്പോ സിംഹം പറഞ്ഞ ഒരു മറുപടി ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ ഇത് ലൈവായി കേൾക്കുന്ന മുഴുവൻ ആളുകളോടും. സിംഹം പറഞ്ഞു, ഈ പുല്ലിന് നിറം പച്ചയാന്ന് എനിക്കുമറിയാം നിനക്കുമറിയാം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, എന്നിട്ടും ഇത് ചുവപ്പാന്ന് പറഞ്ഞ ഈ വിവരമില്ലാത്ത കഴുതയോട് തർക്കിക്കാൻ നീ എന്തിനാണ് സമയം കളഞ്ഞത്? ഈ കഴുതയ്ക്ക് വിവരമില്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇത് പച്ചയാന്ന് സ്പഷ്ടമായിട്ടറിയാമായിട്ടും വിവരമില്ലാത്ത കഴുതയോട് തർക്കിച്ചിട്ട് വിലപ്പെട്ട സമയം കളഞ്ഞതിനാണ് നിനക്ക് 100 അടി തരുന്നത് എന്ന് രാജാവ് പറഞ്ഞതുപോലെ ഈ അപഹസിക്കുന്ന കഴുതകൾക്ക് മുഴുവനും അറിയാം ഇത് പച്ചയാണെന്ന്, എന്നിട്ടും അത് അംഗീകരിക്കാനുള്ള വൈമനസ്യം കൊണ്ടാണ് ഇത് ചുവപ്പാന്ന് പറയുന്നതെന്ന് ആ കഴുതകളോടും ആ വിവരദോഷികളോടും സംസാരിച്ചാൽ നിന്റെ വിലപ്പെട്ട സമയം കളയുമെന്നല്ലാതെ ആ വിലപ്പെട്ട സമയം കൊണ്ട് നിന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ എനിക്കൊരു ലക്ഷ്യമുണ്ട്, അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിനു മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ എന്റെ മക്കൾ എന്റെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് ഉപ്പാന്ന് വിളിച്ചിട്ട് കരയുന്ന ദിവസത്തിന് മുമ്പ് എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. എന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ ദൂരം എനിക്കേറെയാൻ. വടിയിൽ നിന്ന് കുരക്കുന്നവരോട് മറുപടി പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ലാത്തത് കൊണ്ട് എന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല അപഹസിക്കുന്നവരോട് മറുപടിയില്ല, പരിഹസിക്കുന്നവരോട് പരിഭവമില്ല, ആരോടും മനസ്സിന് ദേഷ്യവുമില്ല. കാരണം ഈ പരിഹാസത്തിന്റെ കൂരമ്പുകളെ ചിട്ടാണല്ലോ എന്റെ മുതറസൂല് ലോകത്ത് ജീവിച്ചത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഓരാ സലാത്ത് തുടങ്ങട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി അങ്ങേറ്റ പരിഹാസങ്ങൾ ആരാണ് ഏറ്റത്? അങ്ങയുടെ നിയോഗത്തിന് പുറകെ എല്ലാ പരിഹാസങ്ങളെ കൂരമ്പുകളെ കൊമ്പോ അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ പാതിരാ സമയത്ത് തന്റെ തലയെടുക്കാമെന്ന് എതിരാളികളെ വെട്ടിച്ച് മണത്തിൽ അവരുടെ കണ്ണിലേക്ക് വാരിയെറിഞ്ഞ് അള്ളാഹുവിന്റെ തിരുദൂതര യാത്രയായി. പാതിരാ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ കാത്തുനിന്നവർ എളിപ്പരായി നിൽക്കുമ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാനില്ല. എളിപ്പരയോടെ നിനാശയോടെ അബൂജഹലും പ്രഖ്യാപിച്ചു അത്രേ. പാതിരാ സമയത്ത് കണ്ണിലെണ്ണയൊടിച്ച് കാത്തുനിന്ന് നമ്മുടെ കണ്ണ് വെട്ടിച്ചിട്ട് രക്ഷപ്പെട്ടുപോയ മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ആരെങ്കിലും വന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവളകൾ ഞാൻ അവന്റെ കയ്യിൽ അണിയിപ്പിച്ചു തരാ. ഈ മോഹനമായ വാഗ്ദാനം കേട്ടപ്പോ അവിടെ നിന്ന് ചാടിയെടുന്നേറ്റ് സുറാക്കത്തുവിന് മാലിക്കെന്ന് പറയുന്ന ഒരു എതിരാൾ കുതിരപ്പുറത്ത് പാഞ്ഞു കയറി അബൂജഹലിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവളകൾ മോഹിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പുറകെ പാഞ്ഞു സുറാക്കത്തുവിന് മാലിക്ക്. കുതിര പാഞ്ഞു മാഞ്ഞു പോകുമ്പോ അങ്ങനെ പരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ മറുഭാഗത്ത് ഒരു വടിയടയാളം പോലെ ഒട്ടകപ്പുറത്ത് നടന്നു പോകുന്നു അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ.
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഹബീബായ നബി തങ്ങളുടെ തൊട്ടുപുറകിലെത്തി. ചരിത്രം പ്രതിശാലമാണ്. അബൂലഹബിന്റെ അബൂജഹലിന്റെ കയ്യിൽ കിടന്ന തങ്കവളയുടെ തിളക്കം മോഹിച്ച് സുറാഖത്ത് ബിൻ മാലിക് വാളെടുത്തേട്ട് വെട്ടേണ്ട താമസം സുറാഖയുടെ കുതിരയുടെ കാലുകൾ മടങ്ങി സുറാഖ മൂക്കുകുത്തി മണ്ണിലേക്ക് വീണു. ശബ്ദം കേട്ട ഹബീബായ നബി തങ്ങൾ തിരിഞ്ഞു നോക്കി. സുറാഖത്ത് ബിൻ മാലിക് മണ്ണിൽ മലർന്നു കിടക്കുകയാ. ഒന്നും മിന്നാട ഒട്ടകപ്പുറത്ത് യാത്രയായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയചകിതനായി. എന്നിട്ട് സുറാഖത്ത് ബിൻ മാലിക് തന്റെ കുതിരയെടു നേൽപ്പിച്ച് ആ കുതിരപ്പുറത്ത് ഊരിയ വാളുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകെ പാഞ്ഞു. രണ്ടാമതും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, സുറാഖ പുറക വരുന്ന നബിയേ, ഭയചകിതനായി ലോകത്തിന്റെ വെളിച്ചത്തിന് നിഗ്രഹം നടത്താ. സുറാഖയുടെ വാൾത്തല പിന്നെ തിളക്കം കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയചകിതനായി പറഞ്ഞപ്പോ മുത്ത റസൂല് സമാശസിപ്പിച്ചു, ഭയക്കണ്ട അബൂബക്കറേ, അള്ളാഹുവല്ലേ കൂടെയുള്ളത്. രണ്ടാമതും വാള് കൊണ്ടുവന്ന് പറകിലാഞ്ഞു വെട്ടി. വെട്ടേണ്ട താമസം കുതിര മുന്നോട്ടാഞ്ഞു. സുറാഖ രണ്ടാമതും മണൽപ്പരപ്പിലേക്ക് മലർന്നു വീണു. സഹോദര ചെറുപ്പക്കാര, മൂന്നാമതും എണ്ണേട്ട് സുറാഖ ഹബീബായ നബിതങ്ങളെ വെട്ടിക്കൊല്ലാണ്. ആ വടവാൾ ഉടവാളെടുത്തിട്ട് ഹബീബായ മുത്തിന്റെ കടുത്ത് ലക്ഷ്യമാക്കി വെട്ടേണ്ട താമസം. മൂന്നാമത് സുറാഖയുടെ കുതിര കാല് മടങ്ങി ഭൂമിയിലേക്ക് മലർന്നു വീണു. ശബ്ദം കേട്ട് മുത്തു റസൂൽ മന്ദസ്മിതം പൂകി. താടം മണൽപ്പരപ്പിൽ ഇളിപ്പനായി കിടക്കുന്ന സുറാഖയെ നോക്കി ഹബീബായ നബി തങ്ങൾ ലോക ചരിത്രത്തിന്റെ ഒരു വാക്ക് പറഞ്ഞു. അത്രേ ഒരു മുത്തു റസൂലിനല്ലാതെ പറയാൻ കഴിയില്ല. അബൂദഹലിന്റെ കയ്യിലെ കിടക്കുന്ന തങ്കവ മോഹിച്ച് തങ്ങ കൊല്ലാമെന്ന സുറാഖയോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, സുറാഖ എന്റെ പ്രിയപ്പെട്ട സുറാഖ, അബൂദഹലിന്റെ കയ്യിൽ കിടന്ന തങ്കവളയുടെ തിളക്കം മോഹിച്ചിട്ടാണ് എന്നെ കൊല്ലാ പുറകെ വന്നതെങ്കിൽ സുറാഖ, നിന്നോട് ഞാനൊരു വർത്തമാനം പറയട്ടെ. കൈഫബിക ഇദാ ലബിസ്ത ദിവാറേ കിസ്രാ, കൈഫബിക ഇദാ ലബിസ്ത ദിവാറേ കിസ്രാ, കിസ്ര രാജാവിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവള, കിസ്ര രാജാവിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവള കേക്കണം. നിങ്ങൾ വീരത്വത്തിന്റെ വക്താക്കളാകാണല്ല, എതിരാളികളുടെ മുമ്പിൽ മുത്തുമടക്കാനല്ല. കാണുമ്പോൾ കയ്യിൽ തട്ടിയുള്ള സൗഹൃദം മതി, കാണുമ്പോൾ കാലിൽ കമന്ന് കിടക്കുന്ന വിധേയത്വം വേണ്ട മുമ്പിനെ. കണ്ണാൽ കയ്യിൽ തട്ടുന്ന സൗഹൃദമാണ് നല്ലത്, കാണുമ്പോൾ കാലിൽ കമന്ന് കിടക്കുന്ന വിധേയത്വമല്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സുറാഖ കൈഫബിക ഇദാ ലബിസ്ത സിവാറേ കിസ്രാ, കിസ്രാ രാജാവിന്റെ കയ്യിൽ കിടക്കുന്ന തങ്കവള ഒരിക്കലും നിന്റെ കയ്യിൽ അണിയിക്കപ്പെടും സുറാഖ. ഇത് കേട്ട സുറാഖ പൊട്ടിച്ചിരിച്ചു, ഇത് കേട്ട സുറാഖ ഊറിച്ചിരിച്ചു. മണ്ണിന് മലന്നു കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദേ, മക്കക്കാരെ നിനക്ക് ഭ്രാന്താണ് പറഞ്ഞപ്പോ ഇതേവരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇങ്ങനെ കുറപ്പായി നിനക്ക് ഭ്രാന്താണ് മുഹമ്മദേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാസമേക്കാത്ത പ്രവാചകനല്ല, അപഹാസങ്ങളേറ്റ പ്രവാചകനാണ്. ആ മുത്താണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ശക്തി. ഓ മുഹമ്മദേ, പാതിരാ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് മറ്റൊരു നാട്ടിലേക്ക് ഗതികെട്ടി പോകുന്നവടി സ്വന്തമായിട്ട് കിടക്കാനൊരു തടപ്പായില്ലാത്ത നീയാണോ? അന്നത്തെ സാമ്രാജ്യത്വത്തിന്റെ മേധാവിയായ ഇസ്രയുടെ തങ്കവളെ എനിക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഇതൊക്കെ പഠിക്കണ്ട മുമ്മിനെ, ഇതൊക്കെ പഠിക്കണ്ട മുമ്മിനെ, ഇതാരുടെ ചരിത്രമാണ്? സ്വന്തം നാട്ടിൽ നിന്ന് നാട് വിട്ട് രാത്രിയിൽ ഓടുന്ന സമയത്ത് തന്നെ കൊല്ലാൻ വന്നവനോടൊരു വാഗ്ദാനം, ഇതാരുടെ വാഗ്ദാനമാ? നിങ്ങളാരെയാണ് ഡൊണാൾഡ് ട്രംപിനെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാരയാ? ട്രംപ് അമേരിക്കയുടെ സിംഹാസനത്തിൽ വന്നാൽ എല്ലാം തകർന്നെന്ന് നിങ്ങൾ ഭയപ്പെടുത്തുന്നതാരേ? ഞങ്ങൾ ഭയപ്പെടുകയില്ല. ലാ യഖാഫു ഇല്ലല്ലാഹ്,
ഞങ്ങൾ അല്ലാഹനെ അല്ലാതെ ഭയപ്പെടുകയില്ല. കുടലൂത്തുകാരെ നിങ്ങൾ കുടലൂതണ്ട, എടുത്തുകാരെ നിങ്ങൾ വായ്ത്താരി നിരത്തണ്ട. നാളെ വരാനിരിക്കുന്ന സിറിയയുടെ കഥ പറഞ്ഞ്, ഫലസ്തീനിന്റെ കഥ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട. ഓടിപ്പോകുന്ന മദീനയിലേക്ക് ഓടിപ്പോകുന്ന രാത്രിയെ ഹബീബായ മുത്തു ചോദിച്ചു, തങ്കവള നിന്റെ കയ്യിലണിയിച്ചാൽ എങ്ങനെ ഇരിക്കും സുറാഖ? ഇന്നത്തെ അമേരിക്കയാണെന്ന് അന്ന് കിസ്റ ഇന്നത്തെ അമേരിക്ക എന്ന് പറഞ്ഞ അമേരിക്ക തീരാറായി. അമേരിക്ക ഒന്നുമല്ല, അത് പി വി സി പൈപ്പാണ്, വെളിയിൽ നല്ല രൂപവും അകത്ത് ശൂന്യവുമാണ്. അമേരിക്ക തകരാൻ പോകുന്ന ഒരു ആപത്ഘട്ടത്തിലാണ്. ഇന്നത്തെ സാമ്രാജ്യത്വം എന്തോ അതാണ് അന്നത്തെ കിസ്റ. കിസ്റയുടെ കയ്യിലെ തങ്കവള എന്ന് പറഞ്ഞാൽ രാക്കഥകളിൽ, സഞ്ചാരപ്രിയരുടെ രാക്കഥകളിലും നാടോടികളുടെ കഥാപ്രസംഗങ്ങളിലും രാത്രിയിലെ പാതിമയങ്ങിയ സ്വപ്നങ്ങളിലും മാത്രം കണ്ട കിസ്റ രാജാവിന്റെ കയ്യിലെ തങ്കവള നിന്റെ കയ്യിൽ കിട്ടൂന്ന് പറഞ്ഞപ്പോ സുറാഖ താഴെ കിടന്നിട്ട് നൂറി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് ഭ്രാന്താന്ന് മക്കാര് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചിരുന്നില്ല, ഇപ്പൊ എനിക്ക് ഉറപ്പായി നിനക്ക് ഭ്രാന്താണ്. ഇന്നക്കല മജ്നൂൻ. എന്നാലും നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഒന്നേ രണ്ട് എണ്ണാൻ പഠിപ്പിച്ചതാരാ? അത് എൽ കെ ജിയിലെ പ്രാഥമിക അധ്യാപനത്തിലല്ല, നമ്മെ എണ്ണാൻ പഠിപ്പിച്ചത് സ്കൂളിന്റെ വരാന്തയിലല്ല, അള്ളാഹുവിന്റെ ഖുർആനാണ് പഠിപ്പിച്ചു തന്നത്. ജംസ് സ്കൂളിന്റെ ആവിഷ്കാരത്തിന് മുമ്പിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എണ്ണാൻ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. ان عدة الشهور عند الله 12 شهر في كتاب الله. ഇപ്പൊ ഞാൻ ഓതിയത് 12 ആയത്താണ്. എത്ര ആയത്? ഒന്ന് മുതൽ എണ്ണാൻ പഠിപ്പിക്കുകയാണ് നമ്മുടെ മക്കളെ. അപ്പൊ നമ്മുടെ മക്കളെ ജംസ് സ്കൂളിൽ വിട്ടു പഠിപ്പിക്കണോ? ഖുർആൻ പഠിപ്പിച്ച അധ്യാപനമാണിത്. ഒന്ന് മുതൽ 12 വരെ. പദുവില താമിൻ വാഹിദ്, എത്രയാ വാഹിദ്? വാഹിദ് എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു ഉമ്ര വിസക്കാരൻ എങ്കിലും ഉണ്ടോ തൃക്കരിപ്പൂര്? ഇന്ന് സഹരിക്കീൻ വാഹിദ് ഒന്ന് സൂറത്തുൽ ബക്കറ. സൂറത്തു യാസീൻ 2. സയകൂലൂന സലാസ സലാസ ഫഖുദ് അർബഅത മിന ത്വയിർ അർബ 4. സയകൂലൂന ഖംസ ഖംസ 5. അല്ലദി ഖലഖ സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാം 6. അല്ലദി ഖലഖ സബ സമാവാതി തിബാക 7. ثمانية أزواج 8. وكان بالمدينة تسعة رهط 9. 9. تلك عشرة كاملة 10. 10. إني رأيت 11 كوكبا 11. 11. إن عدة الشهور عند الله 12. 12. ആരാ എണ്ണം പഠിപ്പിച്ചത്? ആരെണ്ണം പഠിപ്പിച്ചത്? അപ്പൊ ആദ്യം നമ്മുടെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ പ്രാപ്തമായ ഒരു ആധുനിക വിദ്യാഭ്യാസത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് വിടണം. ഖുർആൻ